നാളെ നിയമസഭയിൽ നടക്കേണ്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ ഇതുവരെ അംഗീകാരം നൽകിയില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന രീതിയിലാണ് ഗവർണറുടെ എതിർപ്പ്. മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. വിശദാംശങ്ങൾ ശ്രീദേവി പിള്ള നൽകും. ശ്രീദേവി, ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വലിയൊരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണോ? എന്താണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം? മുഖ്യമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും ഗവർണർ അനുനയത്തിന് വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിഷ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറുടെ അന്തിമ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. നാളെ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ ഗവർണർ അത് വായിക്കേണ്ടതാണ്. അതോടുകൂടിയാണ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കേണ്ടതും. സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഒന്നും ഇല്ലാത്തതുപോലെയുള്ള ഒരു അനിശ്ചിതത്വവും ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പോലും പറയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രിമാരുടെയും അതുപോലെ തന്നെ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയുള്ളവരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പെടുന്നവർക്ക് പെൻഷൻ നൽകുന്ന രീതിയോടാണ് ഗവർണർ കടുത്ത എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. 2.5 വർഷം സർവീസ് പൂർത്തിയാകുന്നവർക്ക് പെൻഷൻ നൽകുന്നു എന്നുള്ള ഒരു രീതി, അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അവരുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള പങ്കാളിത്ത പെൻഷന്റേതായിട്ടുള്ള പണവും സർക്കാരിലേക്ക് അടയ്ക്കുന്നില്ല. അതേസമയം ജീവിതകാലത്തിന്റെ ഒരു പ്രധാന ഭാഗം മുഴുവൻ സർക്കാരിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ജീവനക്കാർ പങ്കാളിത്ത പെൻഷൻ എന്നുള്ള രീതിയിൽ മാസാമാസം ഉള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടാണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നുള്ള സ്കീം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസവും അതുപോലെ തന്നെ അതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നീതി എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാന കാര്യം, ഈ തരത്തിലുള്ള പെൻഷൻ രീതികളിലൂടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഒപ്പം നിൽക്കുന്നവരെ വളർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അഭിപ്രായം. ഈ കാര്യങ്ങളിൽ ഇതുവരെ സർക്കാർ ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവുകൾ, പ്രത്യേകിച്ച് പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനും മറ്റ് അവരുടെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളും സംബന്ധിച്ചുള്ള ഉത്തരവുകളിൽ വന്നിട്ടുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റണം, അത് പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ സംബന്ധിച്ച വിഷയം ഉയർന്നു വന്നത് ഇത് സംബന്ധിച്ച് രാജ്ഭവനിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല നിഷ. പക്ഷേ ഇത് ഗവർണർ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഉള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. അതായത് സർക്കാരിൻ്റെ സ്ഥിരം ജീവനക്കാരും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റും പേഴ്സണൽ സ്റ്റാഫിൽ വരുന്നവരുടെയും ഈ സർവീസുകൾ തമ്മിലുള്ള സർവീസ് ചട്ടങ്ങൾ തമ്മിൽ ഈ തരത്തിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് ഒരു വിഭാഗത്തിന് ചില ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നു, മറ്റുള്ളവർക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതായത് 2.5 വർഷം വന്ന ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ പലരും അതിലേക്ക് വരാറുണ്ട്. അവർ അവിടെ ജോലി നോക്കിയിട്ട് അവർ മാറുകയാണെങ്കിലും അവർക്ക് സർക്കാർ പെൻഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം, അതിൽ ഒരു ശരിയില്ലായ്മയുണ്ട് എന്നുള്ളത്, ഒരു നീതി അതിൽ ഇല്ല എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. അതേസമയം ഈ കാര്യത്തിൽ സർക്കാർ ജീവനക്കാർ പങ്കാളിത്ത പെൻഷന് വേണ്ടി അവരുടെ സർവീസ് കാലാവധി മുഴുവനും പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യവുമുണ്ട്. ഇതിൽ ഗവർണർക്ക് നേരത്തെ തന്നെ ഗവർണറുടെ മുന്നിൽ ഈ വിഷയങ്ങൾ എത്തുകയും അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവുകൾ എല്ലാം തന്നെ വളരെ വിശദമായി പരിശോധിക്കുകയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവർക്കൊപ്പം നിൽക്കുന്നവരെ വളർത്താനുള്ള ഒരു വഴിയായി ഈ പെൻഷൻ സ്കീം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി ഗവർണർക്ക് അഭിപ്രായമുണ്ട്.